അരി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എടുത്തിട്ട് ഊറ്റി വെക്കാം. എന്നാ നമുക്ക് പെട്ടെന്ന് ടപ്പേന്ന് ഫ്രൈഡ് റൈസ് അടിക്കാം. ഇത് ഇവിടുന്ന് എടുക്കാൻ പോകണം. എടുക്കാൻ വേണ്ടി ഒരു തുണി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ്. തുണി വെച്ചിട്ട് എടുക്കാം. സോറി വേണ്ട. ഓക്കേ, നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളെ ചിക്കൻ പൊരിച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ചിക്കൻ പൊരിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഓക്കെ, അത് നല്ല മൂന്നാറ് തണുപ്പ്, തണുപ്പ് കാരണം എണ്ണയൊക്കെ കട്ട പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം നമ്മളെ എണ്ണ ഏകദേശം പൊന്തി വരുന്നുണ്ട്. നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ബിസ്മില്ലാ. ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയിട്ട് ഇതിന് അടുത്ത പരിപാടി തുടങ്ങാം. ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കിയിട്ട് കടായി ആക്കി എടുക്കണം. ഇതിലോട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുകയാണ്. വേണ്ട, ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം, സവാള ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് നിളപ്പി കൊടുക്കാം. കടായി ഉണ്ടാക്കുമ്പോൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ ഷോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നമ്മൾ ഉള്ളി ഏകദേശം വഴന്ന് വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. വേണ്ട, തക്കാളി തക്കാളി ഒന്ന് ഷോട്ടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാലകളെല്ലാം ചേർക്കാം. വേണ്ട മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്, ചിക്കനിലാകുമ്പോൾ കുറച്ച് ഉപ്പിട്ടതാണ്. അപ്പോൾ ഒരു പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇളക്കിക്കോട്ടെ നിങ്ങടെ, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഓക്കെ, ഒക്കെ അങ്ങനെ ഇടേ, ഒന്നും അളവൊന്നുമില്ല. ചിക്കൻ മസാല കേട്ടോ, അത് ഇടുന്ന നിർബന്ധമില്ല. നമ്മളെടുത്ത് കുറച്ച് സംഭവങ്ങൾ മിസ്സായതുകൊണ്ട് കുറച്ച് ചിക്കൻ മസാല ഇടാണ്. ഇത് കൂടുതൽ വേണ്ടവർ അതിനനുസരിച്ച് ചെയ്യുക, ഉപ്പ് കൂടുതൽ വേണ്ടവർ അതിനനുസരിച്ച് ചെയ്യുക. നല്ല സ്മെല്ല് വരുന്നുണ്ട്, അതൊക്കെ പാടെ മിക്സായതിൻ്റെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഒരല്പം ഒരു ഇച്ചിരി സോയാ സോസ് ഒക്കെ, ഒരു അങ്ങനെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു ചടങ്ങാണ് അല്ലേ. ഏകദേശം റെഡിയായി വരുമ്പോൾ നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു ചെറിയ രീതിയിലൊരു ഗ്രേവി കിട്ടാനും വേണ്ടിയാണ്. ഈ വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ കോൺഫ്ലവർ യൂസ് ചെയ്യാറുണ്ട് സാധാരണ, പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയില്ല സാധാരണ. അതുകൊണ്ട് ഞങ്ങൾ കോൺഫ്ലവർ ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ഇത്ര ആവുമ്പോൾ നമുക്ക് ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത സംഭവം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. സമീറ ഇളക്കിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രത്യേക സ്കില്ല്. മസാലയും ചിക്കനും ഒരു കളിയുണ്ട്. ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കുമ്പോൾ ഓര് തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ബന്ധപ്പെട്ട് ഓര് തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അത് വരുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരുന്നത്. കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഇവിടുന്ന് അടുപ്പത്തിനടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ടപ്പേ നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റാണ് ഇവിടുന്ന്. ഫ്രൈഡ് റൈസിനുള്ള പരിപാടിയാണ് തുടങ്ങുന്നത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. ഓരോ സ്റ്റെപ്പും ഫ്രൈഡ് റൈസിനുള്ള അടിപൊളി സ്റ്റെപ്പുകൾ നമുക്കിപ്പോ കാണാം. എണ്ണ ഒഴിച്ച് ഇങ്ങനെ 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 എണ്ണ ഇങ്ങനെ നാല് സൈഡിലും ഇങ്ങനെ ഇങ്ങോട്ട് തട്ടുന്ന വിധത്തിൽ എണ്ണ ഒഴിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രൈഡ് റൈസ്ക്ക് ഈ ഇത് ഈ സംഭവമാണ് ഇടേണ്ടത്. ജിഞ്ചർ ഗാർലിക്ക് ഇട്ട് കൊടുക്കുക. ജിഞ്ചറും ഗാർലിക്കും ആദ്യം ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ ആ സ്മെല്ല് പ്രത്യേകിച്ച് നമുക്ക് കിട്ടുന്നതാണ്. ചിലവർ സവാള ആദ്യം യൂസ് ചെയ്യും, ആദ്യം ഇടലുണ്ട്. പക്ഷേ ഞാൻ ജിഞ്ചറും ഗാർലിക്കും ആദ്യം ഇട്ടു. അപ്പോൾ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ആ സ്മെല്ല് അത് ഇങ്ങനെ ഒന്ന് ഒരുവിധം ആയി വരുമ്പോഴത്തേന് അതിൻ്റെ സ്മെല്ല് അടിക്കുക ഭയങ്കര രസമാണ്. നമുക്കത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഏകദേശം വയന്ന് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ അത് നമുക്ക് നമ്മുടെ ക്യാരറ്റ് എന്ന സൂപ്പിനിടാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബീൻസ് എന്ന നമ്മുടെ സൂപ്പിനിടാം. ഈ സംഭവങ്ങളൊന്ന് ഷോട്ടായി വരുമ്പോൾ നമുക്കിതിൽ ക്യാബേജും അതുപോലെ നമ്മുടെ ക്യാപ്സിക്കവും
മുറ്റത്ത് ഒന്നുകൂടി സോട്ട് ചെയ്യാം. ഉപ്പിടുന്നുണ്ട്. അതുപോലെ ഈ കുരുമുളക് പൊടി. വൈറ്റ് പെപ്പറാണ് നല്ലത്. വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ യൂസ് ചെയ്യാം. വൈറ്റ് പെപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെപ്പറാണ് യൂസ് ചെയ്യുന്നത്. സോയാ സോസ് നേരത്തെ പറയാവും. അങ്ങനൊരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ ആക്കാം സോയാ സോസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ചെറിയ വിനാഗിരി ചുരുക്കാം. ചുരുക്കട്ടിട്ടുണ്ട്. ഇനി വേറെ സാധനം വേണം. ഇച്ചിരി പഞ്ചസാര വേണം. ഇപ്പൊ സുഹൃത്തുക്കളെ ഏകദേശം മസാല അങ്ങനെ റെഡി വരുമ്പം റൈസ് ഇതുപോലെ കുറച്ചിട്ട് കുറച്ചിട്ട് റൈസിന് ഇട്ട് കൊടുക്കാം. ചെറിയ രണ്ട് വേണം കൊടുത്തു. രണ്ട് വേണം കൊടുത്തത് മൊത്തം ഓക്കെ. ചെറുതായിട്ടൊന്ന് വീണെടുക്കുന്നു. എന്നാലും കുഴപ്പമില്ല. ചോറ് മൊത്തം അതിൽ വീണിട്ടുണ്ട്. ചെറുതായിട്ടാണ് എടുത്തേക്കും. ഇനി നമ്മളിത് ഇതുപോലെ മിക്സ് ചെയ്യാം. പോപ്പുള്ളി ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ റെഡി. അപ്പൊ ഇനി നമുക്ക് പോയി കഴിക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ ഷെയർ ഹോസ്റ്റലിൽ നിന്നും പോവുകയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും നല്ല ഹോസ്പിറ്റാലിറ്റി കേരളത്തിൽ നിന്ന് വരുന്ന മുമ്പ് കിട്ടിയിട്ടില്ല നമുക്ക്. അപ്പോൾ എല്ലാവരും അടുത്ത പ്രാവശ്യം മൂന്നാറ് വരുന്നുണ്ടെങ്കിൽ എന്തായാലും വരാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നന്ദി പറയാണ് നമ്മുടെ ടോബി ചേട്ടനും അതുപോലെ വിഷ്ണു ചേട്ടനും ഞങ്ങൾക്ക് ഇത്രയും നല്ല ഹോസ്റ്റൽ തന്നതിന്. അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വിട പറയുകയാണ്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഇവിടം വിട്ട് പോവുകയാണ്. ചെറിയൊരു വിഷമമുണ്ട്. ടോബി ചേട്ടനൊക്കെ ഒരു ദിവസമാണെങ്കിലും ഒരുപാട് ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇവിടുത്തെ സൈലൻസ് ആണ് ഇവിടുത്തെ. ഞാൻ ഇന്നലെ പറഞ്ഞത് ഒച്ചയില്ല, വിളിയില്ല, വേറെ മനുഷ്യന്മാരെ സൗണ്ട് ഒരു ബുദ്ധിമുട്ടില്ല, ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ആസ്വദിക്കാൻ താല്പര്യമുള്ള ആളുകൾ തന്നെയാണ് ഇങ്ങോട്ടും വരേണ്ടത്. അല്ലാതെ ടൗൺ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഒന്നുമില്ല. ഒരു കാര്യമില്ല, ഇവിടുത്തെ സൈലൻസ്, ഇവിടുത്തെ ക്ലൈമറ്റ്, അതൊക്കെയാണ് ഈ ഒരു ഏരിയന്റെ ആംബിയൻസ് ആയിട്ട് നമുക്ക് തോന്നി. ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കുക. ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ എല്ലാ എന്താ പറയാ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യണം. കണ്ട ശേഷം അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നുകൂടി അറിയിക്കുന്നു. ഓക്കെ ദെൻ, ബൈ 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 ബൈ.